السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد പ്രിയ ശ്രോതാക്കളെ, സ്പെയിനിന്റെ ചരിത്ര താളുകളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ധീരവനിതയുടെ ഓർമ്മയിലൂടെ തീർത്ത യാത്രയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. അതെ, അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. സ്പെയിൻ കുന്നുകളും മലകളും തായ്വാരങ്ങളും മരങ്ങളും മലർവാടികളും സർവതും ആ നാടിനെ ഒരു നരിയാക്കി മാറ്റി. സുന്ദരമായ പ്രകൃതിയുടെ വരദാനങ്ങൾക്കൊപ്പം ദൈവം ആ മണ്ണിന് ഇസ്ലാമിന്റെ വളക്കൂറുള്ള പുഷ്ടി നൽകി. തോരിക്കുമ്പോൾ അതിന്റെ പടയോട്ടം ആ മണ്ണിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ലോകത്തിന്റെ നെറുകയിൽ പ്രഭു തൂകിയുന്ന ആ മഹാസംസ്കാര കേന്ദ്രത്തെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആത്മീയഹാരം മറഞ്ഞു സ്പെയിനിൻ മണ്ണിൽ നിന്ന് അഹദോന്റെ നൂറ് അണഞ്ഞു മാമല നാട്ടിൽ നിന്ന് ഈമാനിന്റെ പ്രഭാവം വറ്റുന്നേ ആ നാട്ടിൽ നിന്ന് ഫെർഡിനാൻഡിൻ താണ്ഡവമാടുന്നേ. നിനക്കെന്തു പറ്റി? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഹീറ്റില്ലമായിരുന്നല്ലോ നീ. ഇന്ന് സ്പെയിൻ നസ്രാക്കളുടെ കരാളാസ്ഥങ്ങളിൽ ഞെരിഞ്ഞമരുകയാണ്. പാവ മുസ്ലിങ്ങൾ അവരുടെ അസ്തിത്വം പോലും ചോദിച്ചേപ്പെടുകയായി. സ്വന്തം വീടുകളിൽ പോലും അവർക്കിന് താമസിക്കാൻ അവകാശമില്ല. ക്രിസ്ത്യരുടെ താടന്റെ പീഡനങ്ങൾ സഹിച്ച് അവർ പൊറുതിമുട്ടി. അതാ അങ്ങോട്ട് നോക്കൂ, ആ കൊച്ചു കൂരയിൽ മാത്രം ഒരു പ്രാർത്ഥന മുഴങ്ങുന്ന ശബ്ദം കേൾക്കാം. വെന്തുരൂന്നിയ ചൂടിലും ഹേഗനായി കുട്ടിക്ക് കൂട്ടായി ആ ഉമ്മയുടെ കഴിഞ്ഞു കൂടുകയാണ്. ഫെർഡിനാൻഡ് ആധിപത്യം സ്പെയിനിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇടിമേക്ക് സൃഷ്ടിച്ചു. നാട് മുഴുവനും സന്ദേഹിക്കരന്മാർ ഉറഞ്ഞു തുള്ളുകയാണ്. ഇനി അവിടെ നസ്രശക്തിയുടെ പടയാട്ടമാണ്. അതെ, സൈന്യം തീർത്ത അതിരാദരോഷമായി. വീട്ടിൽ കയറി ചെല്ലുന്ന നിരനിരയത് മതമിളക്കിട്ട് അണി അണിയത് പട നിരന്നിട്ട് ഇടറി കുഫ്രുകളും മാതി സോഫിയാന്റെ കളിച്ചങ്ങലാ കുടുംബ വെട്ടുക തട്ടുകളും തടവേറ്റ മട്ടമിൽ ഊട്ട ചട്ടമിൽ പട പൊരുതിടലായി കൊടുങ്കാറ്റുകൾ ആ കൊച്ചു കൂരയിലേക്കും അടിച്ചു വീശി. എടി, നിന്റെ മതമേത്? ഇസ്ലാം. നിന്റെ പേരോ? സോഫിയ. പരിങ്ങ സ്വരത്തിൽ അവൾ പ്രതിജിച്ചു. ഈ നസ്രാ രാജ്യത്ത് നിലക്കല് നിലനിൽപ്പുണ്ടെങ്കിൽ നീ നിന്റെ മതം ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, എന്റെ മതത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്മാറാൻ ഞാൻ തയ്യാറല്ല. സോഫിയുടെ ധീരമായ പ്രഖ്യാപനം ഗിങ്കരന്മാരുടെ ഹൃദയാന്തരങ്ങളിൽ പ്രതിത്വം സൃഷ്ടിച്ചു. ഇവാൾ ഇത്ര ധീരയോ? ഇവളെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. സൈന്യം നേരെ ഫെർഡിനാൻഡ് സന്നിധിയിലേക്ക്. സോഫിയാന്റെ തൃക്കരങ്ങൾ അജപടർ കെട്ടി ആമങ്കമാതി ഓരിരുട്ടറയിൽ പൂട്ടി കണ്ടമിടറി തുടങ്ങി കണ്ണു നിറഞ്ഞു കവിഞ്ഞു. റബ്ബിൻ സവിധത്തിൽ കൈകുളിയർത്തി അഞ്ചു നേരം അവർ തേടി. സോഫിയാന്റെ തൃക്കരങ്ങൾ അജപടർ കെട്ടി ആമങ്കമാതി ഓരിരുട്ടറയിൽ പൂട്ടി. പ്രിയപ്പെട്ട പ്രഭു, ഞങ്ങൾ ആ പെൺശാനോട് തോറ്റു. മതം മാറ്റത്തിനായി അവളോട് പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയുമില്ല. എന്നിട്ടും അവൾ വിസമ്മതിച്ചു. ധീരയായ അവളുടെ പ്രഖ്യാപനം ഞങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചു. സൈനികരുടെ വാർത്ത കിട്ടു, ഫെർഡിനാൻഡ് പൊട്ടിത്തെറിച്ചോ. ആരിവിടെ കൊണ്ടുവരും അവളെ? എന്റെ കാരാഗ്രഹത്തിലെ ശിക്ഷകൾ അവളും ഒന്ന് പഠിക്കട്ടെ. സൈനം നേരെ സോഫിയുടെ വീട്ടിലെത്തി. നിർമ്മലയായ മഹിളാ രംഗത്തെ അവർ കയ്യാമുട്ടിക്കൊണ്ട് പോവുകയാണ്. സാക്ഷാൽ ഫെർഡിനാൻഡ് ജയിലിലേക്ക്. ജയിലിലെത്തി ബീവി അറിയാതെ വിതുമ്പി തുടങ്ങി. പെട്ടെന്നാണ് ഫെർഡിനാൻഡ് സൈനം അവിടേക്ക് എത്തിയത്. ജയിലിന്റെ ഉള്ളിൽ നിന്നും സോഫിയ കണ്ണീർ വാർക്കുന്നു. നിറ കണ്ണാൽ ആ ഹൃദയത്തിൽ വേദന നീളിപ്പുകയുന്നു. റബ്ബേ നീ കാവൽ തരണേ കരുണാമയനേ സുബാനേ. എൻ മകനെ കാത്തിടണേ കരുണ കടാക്ഷം ചൊരിയണേ. അവനാണ് ജീവിത വിജയം, അവനില്ല ശാശ്വത നിലയം. അവനെ നീ കാത്തിടണേ കരുണാമയനേ സുബാനേ. അവനെ നീ കാത്തിടണേ കരുണാമയനേ സുബാനേ. സോഫിയാ,
ഇത് നിന്റെ അവസാന പ്രഖ്യാപനമാണ് രണ്ടാല ഒരു കാര്യം നിനക്ക് തീരുമാനിക്കാം ഒന്നുകിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക അതല്ലെങ്കിൽ നീ ആറ്റു നോറ്റു പോറ്റിയ നിന്റെ പിഞ്ചുബദിലിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുക സൈനിക നേതാവിന്റെ ഉയർന്ന മുഖ്യ അട്ടഹാസത്തിന് മുമ്പിൽ സോഫിയ വിശന്ന് വലഞ്ഞ പണസമാനം മാറി അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ സഹിച്ചാലും ശരി സോഫിയുടെ മറുപടി കേട്ട് രാജാവ് പൊട്ടിത്തെറിച്ചോ ആരിവിടെ കൊണ്ടുവരാവളെ നിന്റെ കരകൾ കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ തീയിലേക്ക് ഒരിച്ചെറിയൂ അല്ലാ ഇപ്പോൾ ആ മാതാവിന്റെ അധരങ്ങൾ എന്തൊക്കെയോ മന്ത്രിക്കുകയാണ് എന്തായിരുന്നു അത് കുഞ്ഞിക്കണ്ണ് രണ്ടും പൂട്ടി കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ ജന്നത്തുൽ ഫിർദൗസിൽ പാറി കളിക്കുന്ന ഉപ്പാന സവിധത്തിൽ നീ കരളെ ഉപ്പാന്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണ്ണിൻ്റെ മണമല്ലോ നിൻ വദനം ഉമ്മാന്റെ ജീവന്റെ ജീവനായി തുടിക്കുന്ന ഹൃദയത്തിൻ വരദാനം നിൻ വിനയം പൊന്നെ ഓമനെ നിന്നെ പാലൂട്ടി ചൂരൂട്ടി താരാട്ടി കൈകളിതാ അവസാനം നിന്നെ ഈ തീയിലേക്ക് വലിച്ചെറിയുകയാണ് എന്റെ പൂമകനെ നീന്ന് പോകുന്നത് തീരനായി മരിച്ചുപോയ നിന്റെ വന്യ പിതാവിന്റെ അടുക്കലേക്കാണ് ഉപ്പയോടൊന്ന് സലാം പറഞ്ഞേക്കണേ ജനങ്ങൾ തിങ്ങി നിന്ന നിമിഷത്തിൽ ആ മാതാവിൻ്റെ കണ്ടമിടറി കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വിങ്ങിപ്പൊട്ടി കൊച്ചു പതിലേണ് താങ്ങിയെടുത്ത കൈകൾ എന്തൊക്കെയോ വിസമ്മതിച്ചു കാലുകൾ പിറകോട്ടടിച്ചു എടീ നിനക്കിനു മാപ്പില്ല എറിയടി അവനെ മോനെ ഉമ്മയിൽ വൈകിപ്പിക്കുന്നില്ല നീ പോയിക്കൊള്ളുക നിന്റെ ഉപ്പ പോയ മാർഗത്തിലൂടെ ആ വാക്കുവെത്തിയതിന് മുമ്പേ അവൾ അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞിരുന്നു അവൾ സ്വബോധം നഷ്ടപ്പെട്ട് പിറകോട്ട് മറിഞ്ഞു ദീനിൻ പുകളോദിയ മഹീദവനീദതൻ ചരിതമുരത്തിടലായി തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിയിട ശതവൈരക്കുകയായി ആരിലും തേടുകയാശ്വാസങ്ങൾക്ക് വേണ്ടി സ്വന്തം മതത്തെ കട്ടിച്ചിടാൻ വമ്പിൽ കൊള്ളുന്നവർക്ക് ഇതുപോലുള്ള സോഫിയമാരുടെ ധീരചരിത്രങ്ങൾ ഓർമ്മയാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചരിത്ര ദിവസത്തിന് വിരാമം കുറിക്കുന്നു വാഹർദാമാൻ അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള